തെന്നിന്ത്യൻ സിനിമയിലെ താരമൂല്യമുള്ള രണ്ട് നായിക നടിമാരാണ് തൃഷയും നയൻതാരയും. തൃഷ ഇന്നും എവർഗ്രീൻ നായിക നടിയാണെങ്കിൽ നയൻതാര ലേഡി സൂപ്പർ സ്റ്റാറാണ്. രണ്ടുപേരും കരിയറിനെ നോക്കിക്കാണുന്ന രീതി വ്യത്യസ്തമാണ്. രണ്ട് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ മുമ്പ് ചെയ്ത അതേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തൃഷ താല്പര്യപ്പെടുന്നില്ല. വിണ്ണൈ താണ്ടി വരുവായ കൊടി, 96, പൊന്നീൻ സെൽവൻ തുടങ്ങിയ സിനിമകൾ പരിശോധിച്ചാൽ നടിയുടെ കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത മനസ്സിലാകും. അഭിനേത്രി എന്ന നിലയിൽ കൂടുതൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാനാണ് തൃഷയ്ക്ക് ഇഷ്ടം. മറുവശത്ത് നയൻതാരയെ സംബന്ധിച്ച് താരമൂല്യവും സിനിമയുടെ മാർക്കറ്റും പ്രധാനമാണ്. കരിയറിൽ നടി തൻ്റെ അഭിനയ മികവിന് അപ്പുറം പ്രാധാന്യം നൽകുന്നത് താരമൂല്യത്തിനാണ്. സൂപ്പർ സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിൽ ചെറിയൊരു വേഷമായാലും നയൻതാര ചെയ്യും. അണ്ണാത്തെ, ബിഗിൽ തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. നയൻതാരയെപ്പോലെ താരത്തിളക്കമുള്ള നടി എന്തിനാണ് ഇത്രയും പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങൾ ചെയ്യുന്നതെന്ന് ആരാധകർ ചോദിച്ചേക്കാം. എന്നാൽ നടി ഇതിൽ കാണുന്നത് പ്രതിഫലവും സൂപ്പർ സ്റ്റാർ സിനിമ ഉറപ്പ് നൽകുന്ന മിനിമം സാമ്പത്തിക വിജയവുമാണ്. ഒരേ കാലഘട്ടത്തിൽ സിനിമാരംഗത്തേക്ക് കടന്നു വന്നവരാണ് നയൻതാരയും തൃഷയും. രണ്ടുപേരും ഇന്നും അതേ വേഗത്തിൽ കരിയറിൽ മുന്നേറുന്നു. ഇതിനിടെ പല നടിമാർ വന്നുപോയെങ്കിലും കരിയറിനെ മുറുകെ പിടിച്ചവർ നയൻതാരയും തൃഷയുമാണ്. ഇവരുടെ ജീവിതത്തിലും നാടകീയമായ സംഭവ വികാസങ്ങൾ ഉണ്ടായി. രണ്ടുപേരും ഒരു ഘട്ടത്തിൽ കരിയർ വിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ വിധി ഇവർക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. 2015 വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തൃഷ തീരുമാനിക്കുന്നത്. വ്യവസായിയായ വരുൺ മഞ്ഞിയായിരുന്നു തൃഷ കണ്ടെത്തിയ പങ്കാളി. കുടുംബക്കാർ ചേർന്നുറപ്പിച്ച വിവാഹം പക്ഷേ നിശ്ചയത്തിന് പിന്നാലെ വേർപിരിഞ്ഞു. വരുണിനും ബന്ധുക്കൾക്കും തൃഷ വിവാഹശേഷം അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കരിയർ ഉപേക്ഷിക്കാൻ നടി തയ്യാറായില്ല. ഈ പ്രശ്നങ്ങൾ പുകഞ്ഞതോടെ വിവാഹം വേണ്ടെന്ന് ഇരുകൂട്ടരും തീരുമാനിക്കുകയായിരുന്നു. വരുൺ പിന്നീട് മറ്റൊരു വിവാഹം ചെയ്തു. തൃഷ ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ്. മറുവശത്ത് നയൻതാരയും ഒരു ഘട്ടത്തിൽ ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയി. ചിമ്പുവുമായുള്ള നയൻതാരയുടെ പ്രണയം ശ്രദ്ധേയമായിരുന്നു. ആ പ്രണയം തകർന്ന് തരിപ്പണമായി. ഡാൻസറും നടനുമായ പ്രഭുദേവയുമായി നയൻതാര പ്രണയത്തിലായിരുന്നു. നയൻതാരയുടെ കയ്യിൽ പ്രഭുദേവ എന്ന പേര് പച്ചകുത്തിയത് വലിയ വാർത്തയായി മാറി. പ്രഭുദേവ നേരത്തെ വിവാഹിതനായതിനാൽ ചില വിവാദങ്ങൾ തുടക്കകാലത്തെ ഉണ്ടായിരുന്നു. പ്രഭുദേവയുമായി വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ച നയൻതാര സിനിമാഭിനയം നിർത്താനും തീരുമാനിച്ചു. 2011 രാമരാജ്യം എന്ന സിനിമയ്ക്ക് ശേഷം ഇനി അഭിനയിക്കുന്നില്ലെന്ന് നടി പ്രഖ്യാപിച്ചു. എന്നാൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് പിന്നീട് നടന്നത്. നയൻതാര പ്രഭുദേവ പ്രണയത്തിൽ വിള്ളലുണ്ടാവുകയും ഇരുവരും പിരിയുകയും ചെയ്തു. മാനസികമായി ഏറെ തകർന്ന നയൻതാര പിന്നീട് സിനിമയിലേക്ക് പതുക്കെ പതുക്കെ തിരിച്ചു വരികയായിരുന്നു. പ്രഭുദേവയുമായി പിരിഞ്ഞ ശേഷം 9 മാസത്തോളം സിനിമാരംഗത്ത് നിന്ന് നടി ഈ വിഷമത്തിൽ വിട്ടുനിന്നിരുന്നു. പ്രണയത്തിനും വിരഹത്തിനും വിവാഹത്തിനും അപ്പുറം സിനിമാ കരിയറിന് തങ്ങളുടെ ജീവിതത്തിലുള്ള പ്രധാനം തൃഷയും നയൻതാരയും തിരിച്ചറിഞ്ഞു. പിന്നീടൊരിക്കലും സിനിമാരംഗം വിടുന്നതിനെക്കുറിച്ച് രണ്ടുപേരും ആലോചിച്ചിട്ടില്ല. വിഘ്നേശ്വനുമായുള്ള വിവാഹശേഷവും സിനിമാരംഗത്ത് നയൻതാര തുടരുന്നു ലേഡി സൂപ്പർ സ്റ്റാറായി തന്നെ. മറുവശത്ത് തൃഷ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു. തൃഷ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അഭിനയിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നയൻതാര മറിച്ചാണ്. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിലൊക്കെ നായികയാകാൻ ചെറിയ വേഷമായാലും അഭിനയിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. എന്തായാലും രണ്ടുപേരും ഒരു കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ, ചതിയുടെ കാര്യത്തിൽ, വിരഹത്തിൻ്റെ കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിൽ.